നമസ്കാരം. മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. 2023 അവസാനിക്കുന്നതിന് മുൻപ് ഒരു ആണവ ദുരന്തം ഭൂമിയെ കീറിമുറിക്കും. ബാൽക്കണിൻ്റെ നോസ്ട്രാഡമസ് എന്നറിയപ്പെടുന്ന ബാബ വാംഗയുടെ പ്രവചനം എന്ന തരത്തിൽ ഏതാനും ദിവസങ്ങളായി പ്രചരിക്കുന്ന ഒന്നാണ് ഇത്. ആഗോള ആണവ സ്ഫോടനം വഴി ഭൂമിയുടെ ഭ്രമണപഥത്തിലെ വ്യതിചലനത്തെക്കുറിച്ചും ഭയപ്പെടുത്തുന്ന പ്രവചനം തന്നെയാണ് ഇവർ നടത്തിയിട്ടുള്ളത്. ഫ്രഞ്ച് ജ്യോതിഷി നോസ്ട്രഡാമസിനെ ചുറ്റിപ്പറ്റി അറിയാത്തവർ ചുരുക്കമായിരിക്കും. ലോകത്തെ എന്ത് സംഭവ വികാസങ്ങൾ ഉണ്ടായാലും 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നോസ്ട്രഡാമസ് അത് പ്രവചിച്ചിരുന്നു എന്ന തരത്തിൽ പ്രചരണങ്ങൾ ഉണ്ടാകാറുണ്ട്. നോസ്ട്രഡാമസിനെ പോലുള്ള പ്രവചനങ്ങൾ കൊണ്ട് പ്രശസ്തയായതാണ് അന്ധയായ ബാബ വാംഗ. ബൾഗേറിയയിൽ ജനിച്ച ബാബ വാംഗയ്ക്ക് 12-ാമത്തെ വയസ്സിലാണ് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത്. 2-ാം ലോകമഹായുദ്ധകാലത്ത് പ്രവചനങ്ങൾ നടത്താൻ തുടങ്ങിയതോടെയാണ് ഇവർ പ്രശസ്തി നേടിയത്. ബാബ വാംഗയുടെ അനുകൂലികളാണ് ആണവ ദുരന്തം സംബന്ധിച്ച പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 2023 ഒരു ആണവ നിലയത്തിൽ സ്ഫോടനമുണ്ടായേക്കാം എന്നും ഏഷ്യയ്ക്ക് മുകളിൽ അതിൻ്റെ വിഷമേഘങ്ങൾ വ്യാപിക്കുമെന്നും വാംഗ പ്രവചിച്ചിട്ടുണ്ട്. ലോകത്തെ മറ്റു പല രാജ്യങ്ങളെയും സ്ഫോടനം ബാധിക്കുമെന്നും ഗുരുതരമായ രോഗങ്ങൾ ഇതിലൂടെ വ്യാപിക്കുമെന്നും ഇവരുടെ അനുകൂലികൾ പറയുന്നു. ഭൂമിയുടെ കാന്തിക കവചം 2023 ഒരു സോളാർ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ സോളാർ സുനാമി കാരണം മാരകമായി നശിപ്പിക്കപ്പെടുമെന്നും ഇവർ പ്രവചിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് അണുബോംബുകൾ പോലെ ശക്തമായിരിക്കും ഈ സോളാർ കൊടുങ്കാറ്റ്. ഭൂമിയിലേക്ക് വൈദ്യുത ചാർജുകൾ, കാന്തികക്ഷേത്രങ്ങൾ, വികിരണം എന്നിവ അയക്കുന്ന സൂര്യനിൽ നിന്നുള്ള ഊർജ സ്ഫോടനങ്ങളാണ് സൗര കൊടുങ്കാറ്റുകൾ. ഏതെങ്കിലും വിധേന ഭൂമിയുടെ ഭ്രമണപഥം മാറും. സോളാർ കൊടുങ്കാറ്റ് ജൈവായുധ ഗവേഷണം നടത്തുമെന്നും അതുവഴി ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുമെന്നും ബാബ വാംഗ പ്രവചിച്ചിട്ടുണ്ട്. ആണവ സ്ഫോടനം ഉണ്ടാകുമെന്നും സ്വാഭാവിക ജനനങ്ങൾ അവസാനിക്കുമെന്നും മനുഷ്യർ ലാബുകളിൽ വളരുമെന്നും ബാബ വാംഗ അവകാശപ്പെട്ടതായി പറയുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഇത്തരം പ്രവചനങ്ങളുടെ ആധികാരികത തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. വാംഗയുടെ പ്രവചനം എന്ന പേരിൽ നടക്കുന്ന വ്യാജ പ്രചരണങ്ങളാണ് ഇവയെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ബ്രെക്സിറ്റ്, അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ദുരന്തം, ചെർണോബിൽ ദുരന്തം, ഡയാന രാജകുമാരിയുടെ മരണം തുടങ്ങിയവയൊക്കെ ബാബ വാംഗ പ്രവചിച്ചെന്ന് പരക്കെ പറയുന്നുണ്ട്. 1996 84-ാമത്തെ വയസ്സിലാണ് വാംഗ അന്തരിച്ചത്. 12-ാം വയസ്സിൽ ഒരു വലിയ കൊടുങ്കാറ്റിൽ തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഭാവിയിലെ സംഭവങ്ങൾ കാണാൻ തനിക്ക് ദൈവത്തിൽ നിന്ന് വളരെ അപൂർവമായ ഒരു നിയോഗം ലഭിച്ചതായാണ് ബാബ വാംഗ അവകാശപ്പെട്ടിരുന്നത്. കൂറ്റൻ സുനാമി, ഭീകരമായ ഭൂകമ്പം, ചിന്നഗ്രഹ പതനം തുടങ്ങി ഭാവിയിൽ വരാനിരിക്കുന്ന ദുരന്തങ്ങളെപ്പറ്റിയും വാംഗ പ്രവചിച്ചെന്ന് കഥകളുണ്ട്. സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടൽ, 2004 തായ്ലൻഡ് സുനാമി, ബരാക് ഒബാമയുടെ പ്രസിഡന്റ് സ്ഥാനം എന്നിവ ബാബ വാംഗയുടെ ചില പ്രവചനങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. കഴിഞ്ഞ വർഷം നവംബറിൽ റഷ്യയിലെ സൈബീരിയൻ പെർമോഫ്രോസ്റ്റിൽ നിന്ന് കണ്ടെത്തിയ 48,500 വർഷം പഴക്കമുള്ള ഒരു വൈറസിനെ ഗവേഷകർ പുനരുജ്ജീവിപ്പിച്ചിരുന്നു. ഇതുവരെ ശാസ്ത്രലോകത്തിന് തിരിച്ചെത്തിക്കാനായത് ഏറ്റവും പഴക്കം ചെന്ന വൈറസാണ് ഇതെന്ന് കരുതുന്നു. ഇതും വാംഗ പ്രവചിച്ചിരുന്നെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. സൈബീരിയയിൽ നിന്നുള്ള ഒരു വൈറസ് ലോകത്ത് മഹാമാരിക്ക് കാരണമാകുമെന്ന് ബാബ വാംഗ പ്രവചിച്ചിട്ടുണ്ടെന്നാണ് മറ്റൊരു അവകാശവാദം. ഒരു തണുത്തുറഞ്ഞ വൈറസിൽ നിന്നാകും മഹാമാരി ഉണ്ടാവുക എന്നും അതിനെ കണ്ടെത്തുന്നത് സൈബീരിയയിലായിരിക്കുമെന്നും കാലാവസ്ഥ വ്യതിയാനം മൂലമാകും ആ വൈറസ് ജന്മമെടുക്കുക എന്നും വാംഗ പറഞ്ഞിട്ടുണ്ടത്രേ. അതേസമയം ഈ വാദങ്ങൾക്കൊന്നും അടിത്തറയില്ലെന്നും വാംഗയുടേതെന്ന പേരിൽ വാമൊഴിയായി പ്രചരിക്കുന്ന പലതും കെട്ടുകഥകളാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വാംഗയുടെ ആണവ ദുരന്ത പ്രവചനത്തിന് തെളിവില്ലെങ്കിലും നിലവിൽ യുക്രൈനിലെ സെപ്പറേഷ്യ ആണവ നിലയത്തെ ലോകം ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സെപ്പറേഷ്യയുടെ സുരക്ഷ UN തുടർച്ചയായി വിലയിരുത്തുന്നുണ്ട്. സെപ്പറേഷ്യയിൽ സ്ഫോടനമുണ്ടായാൽ വർഷങ്ങൾക്ക് മുൻപ് ചെർണോബിലിൽ അരങ്ങേറിയതുപോലൊരു ദുരന്തത്തിന് ലോകം സാക്ഷിയായേക്കാം. നിലയത്തോട് ചേർന്ന് കഖോവ്ക ഡാം അടുത്തിടെ തകർന്നത് ഭീതി സൃഷ്ടിച്ചുവെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അറിയിച്ചത്. ബാബ വാംഗയുടെ ദർശനങ്ങൾ 85% ശരിയാണെന്നാണ് പറയപ്പെടുന്നതും. മലയാളി വാർത്ത പ്ലസ്. Like, share and subscribe.